എല്ലാം പാടത്തെ വെള്ളം പറ്റിച്ചിട്ട് മീൻ പിടിക്കുന്നുണ്ട്. അങ്ങോട്ട് കണ്ട ഈ പായൽ എന്ന് പറഞ്ഞ നടക്കുന്ന വലിയ തോടാണ് കേട്ടോ. പാലത്തിൻ്റെ അവിടെ തടഞ്ഞിരിക്കുകയാണ് ഈ പായൽ. അക്കരെ പായലില്ല. ഈ പാടത്തെ വെള്ളം അടിച്ച് പറ്റിച്ചിങ്ങോട്ട് കയറ്റിരിക്ക. വെള്ളം അടിച്ച് പറ്റിച്ചതിനകത്തുനിന്ന് പിന്നെ വല വീശിട്ട് മീൻ പിടിക്കാം. വെള്ളം മോട്ടർ വെച്ച് പാടത്തെ വെള്ളം പറ്റിച്ച് കഴിയുമ്പം മീൻ ഈ വെള്ളം പറ്റിക്കുന്ന തറയിലേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്, ചേർന്നാൽ വഴി. അതിനെയാണ് ഉള്ളി വീശിയെടുക്കുകയാണ് വല വെച്ചിട്ട്. ആ വീശുന്നുണ്ടോ? നോക്കിയാണ് വീശാണ്. മീൻ വരാൻ ഒഴി വരുന്ന ചേർന്നാൽ വഴി വരുന്ന ഏറെക്കുറെ കാണാനും പറ്റും. കാണാൻ വേണ്ടി പുള്ളി വെയിറ്റ് ചെയ്യാണ്. ഇവിടെ നോക്കിയിട്ട് ഞാൻ വീശി. ആ വെള്ളത്തിന് അധികം കൊമള വരുന്ന എല്ലാം മീനാണ്. ആ പുള്ളി അതിനെ നോക്കിയിട്ട് അതിനെ നോക്കി വീശാൻ പോവാണ്. ചൂണ്ട പോലെ തന്നെയാണ്, ഇങ്ങനെ കാത്ത് കാത്ത് നിൽക്കുകയാണ്. കാത്ത് നിന്നിട്ട് മീനെ നോക്കി വീശുകയാണ്. ഉണ്ട്, ഏതോ ഒരു മീനെ കണ്ടിട്ടുണ്ട് കേട്ടോ. അതാ നോക്കി അവിടെ വീശുവാണ്. അതാ മീന, ആ മീനെ മുള്ളിപ്പുള്ളി വീശി. തപ്പി പിടിക്കുകയാണ്. വലയ്ക്കകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ വല വലിക്കുമ്പം ചെളി കാരണം അത് പുറത്തേക്ക്, വടിയിലെല്ലാം കട്ടയാണ്. അപ്പോൾ വലയ്ക്കകത്ത് മീൻ കിടപ്പുണ്ട്. പുള്ളി തന്നെ കൈകൊണ്ട് പിടിച്ച് ഓടിച്ചിടും.
എന്നിട്ട് വല വലിച്ചെടുക്കും. കണ്ട അടിപൊളി മീൻ പിടുത്തല്ല, കണ്ട ഇങ്ങനെയൊക്കെ വേണം മീൻ പിടിക്കാൻ. ഇവിടെ നല്ല താഴ്ചയുണ്ട്, ആ പുള്ളി നിൽക്കുന്ന ഭാഗം കഴുത്തോളം വെള്ളമുണ്ട്. അവിടെ ഒരു തോടാണ്, ഈ മോട്ടർ വെക്കുന്നിടത്തേക്ക് ഈ പാടത്തെ വെള്ളം മുഴുവൻ വരാനുള്ളൊരു തോടാണ് പാടത്തിനകത്തുള്ള. കറക്റ്റ് ഉള്ളിൽ കയറി ഇനിയിപ്പോൾ വല വലിക്കും. ഇതിനുണ്ടോ വല? ഇങ്ങനെ കണ്ണിയകലമുള്ള വലയാണ്. ഈ വെള്ളത്തിനകത്തുള്ള മീൻ അതാണ് ചാടിയത് കണ്ട, മീൻ ഇപ്പോൾ ചാടിയത്, ഒരു മീൻ ചാടിയത് കണ്ട. ആ വല വന്ന് ഉടക്കും, ആ ഉടക്കുന്ന മീനോട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പുള്ളി വെയിറ്റ് ചെയ്യുന്നത്. വലിച്ചെടുക്കുമ്പോൾ മീൻ ചാടി പോകും. തീരെ ചെറിയ മീനൊന്നും പിടിക്കത്തില്ല, അത് വലിയ മീനെ മാത്രമേ ആ വല പിടിക്കുകയുള്ളൂ. എൻ്റെ അടുത്തേക്ക് പോകാൻ മതി, അതുപോലെ ചെളിയാണ്. പുള്ളി പാടത്തിൻ്റെ ഏറെക്കുറെ നല്ല ദൂരം കരയ്ക്ക് നിന്ന് മാറിയിട്ട് അവിടെ നിൽക്കുന്നത് കണ്ട. അതിനകത്ത് മീനുണ്ട്, ചെളിയാ, ചെളിയ കഴുകി കളയാണ്. നിൽക്കുന്ന ഭാഗത്ത്
കര പോ ചെറിയൊരു കര പോലെ ഉണ്ട് അവിടെ വെച്ചിട്ട് കുടഞ്ഞത് വേറെ തിരിച്ച് ചെളിയെല്ലാം കളഞ്ഞിട്ട് മീനെ മാറ്റിയെടുക്കുക. ആ പോസ്റ്റൊക്കെ ഇട്ടിരിക്കുന്ന കൂടയ്ക്കകത്താണ് മീനിടുന്നത്. ആ ആ പച്ച കൂടയ്ക്കകത്തോണ്ട് മീനിടും കിട്ടുന്ന മീൻ. അതെല്ലാം മീനുണ്ട്, ഉണ്ടോ? പൊല്ലിക്കാത്ത മീനുണ്ട്, പിറകിയിടും. കിട്ടിയ മീനെ പിറകിയിടും. ഉണ്ടോ? വരയ്ക്കകത്ത് കിടക്കുന്ന മീനെ പുള്ളി എടുത്തിടുവാണ്. ഉണ്ടോ? മീൻ കിട്ടിയിട്ടുണ്ട്. അവരയ്ക്ക് അതിനകത്തേക്ക് ഇട്ട് ഇടയ്ക്കെല്ലാം മീനുണ്ടാവും. പിന്നുള്ള ആൾ അടുത്ത വല വീശട്ടെ, നേരത്തെ നമുക്ക് അടുത്ത വീടിയിലേക്ക് വരാം. ഇതിപ്പോഴ പടം മൊത്തം വെള്ളം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് തോട്. ഈ തോട്ടിലേക്കാണ് വെള്ളം അടിച്ച് കളയുന്നത്. വെള്ളം പമ്പ് ചെയ്ത് കളഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ പോണത്. വലിയ ഇലക്ട്രിക് മോട്ടർ വെച്ചിട്ട് പാടത്തെ വെള്ളം തോട്ടിലേക്ക് അടിച്ചു കളയുക. പെട്ടിയും പറയുന്ന അറിയില്ല, പെട്ടിയും പറയും. ഇതാണ് വലിയ മോട്ടർ ഉണ്ട്. ഇത് എത്രയിനം മോട്ടറാ? എത്രയിനം മോട്ടറാണ്? മുപ്പത്. ഈ പാടത്തെ വെള്ളം ചെറിയ ചെറിയ ചാലുകളാക്കിയിട്ട് ഇതിൻ്റെ പുറകെ വരും. ഈ ഷെഡിൻ്റെ പുറകെ വരും. ഇതാണ് ഷെഡ്. തോട്ടിലേക്ക് അടിച്ചു വിടുകയാണ്. അവിടുന്ന് അടിച്ചിരുന്ന വെള്ളം ഈ കലിങ്ങിന് അടിപൊളി ഇങ്ങോട്ട് വരുവാണ് തോട്ടിലേക്ക്. പിന്നെ അത്ര മീനെല്ലാം ചാടി, ചെറിയ മീനെല്ലാം ചാടി വരുന്നുണ്ട്. ഇവിടെ വല വീശാം, വല വീശാം മീൻ കിട്ടും, ചെറിയ മീൻ.